ഹലോ, അസ്സലാമു അലൈക്കും. തസ്നി ഫൈസ് ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല പത്തിരിയുടെയും പിന്നെ നമ്മളെ ദോശയൊക്കെ ഉണ്ടല്ലോ, ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ മുട്ടയെടുത്ത് നല്ലവണ്ണം പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം കേട്ടോ. അതിലേക്ക് വേണ്ട മസാലകളാണ് ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമ്മളെ മുട്ടയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതപ്പം നമ്മൾ മസാലകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നമ്മളെ വീട്ടിലൊക്കെ പൊടിച്ച കുരുമുളകൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. അപ്പം നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി കറിയായിരിക്കും. നമ്മൾ ഇത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതാ നമ്മൾ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മളിതാ നല്ലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഇനി അതിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആഡ് ചെയ്തു, ഇനി മുട്ട ഫ്രൈ ചെയ്യാണ്. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ, ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ടാൽ മതി. അപ്പൊ നല്ല നമ്മളെ മുട്ടക്കറിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. പിന്നെ നമ്മൾ ആ മുട്ട ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടാവില്ലേ, ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കറി റെഡിയാക്കുന്നത്. ആദ്യം ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് ജീരകമാണ്. ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സവാള ആഡ് ചെയ്യണം കേട്ടോ. സവാള ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി ഇങ്ങനെ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ അമർത്തണം. എന്നാലേ നമ്മൾ എന്നും ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ, നോട്ടിഫിക്കേഷനായിട്ട്. ഓക്കെ, നമ്മളിതാ സവാള നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. നല്ല എണ്ണം വഴന്ന് കിട്ടിയാലേ നമുക്കത് കറിക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതാ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്തു, പിന്നെ പച്ചമുളക് ആഡ് ചെയ്തു. നല്ല രീതിയിൽ ഇതാ വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തക്കാളി, തക്കാളിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാണല്ലോ അല്ലേ. അപ്പൊ കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ കൂടെ പിടിച്ച് അതൊരു തീരാവും. അപ്പൊ അത്യാവശ്യത്തിനൊക്കെ ചേർത്താൽ മതിട്ട് എല്ലാവരും. ഓക്കെ, ഇത് ആഡ് ചെയ്തു. ഇനി അത് നല്ല രീതിയിൽ വഴന്ന് കിട്ടണം. അപ്പൊ നമുക്കിതൊന്ന് ഇങ്ങനെ മൂടി ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നല്ല രീതിയിൽ അടച്ചു വെച്ചത് ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലകളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലൊന്നും അധികം എരിവ് അങ്ങനെ ഇഷ്ടമില്ല, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ. ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ മസാലയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം, നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണേ. ഓക്കെ, നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റിലൂടെ ഒക്കെ അറിയിക്കുക, അപ്പൊ നല്ല റെസിപ്പികളൊക്കെ ഇടാം. ഓക്കെ, ഇതാ നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം മതി കേട്ടോ, അധികമായി പോവണ്ട. നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഇനി അരപ്പിൽ അത്യാവശ്യം വെള്ളം വരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതാ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊന്ന് നമുക്ക് അബ്സർവ് ചെയ്യുന്ന വരെ നിന്ന് മൂടി വെക്കണം. നമുക്ക് ഈ മസാലയിലൊന്ന് പിടിക്കണം ഈ വെള്ളം. നമുക്ക് വെള്ളം ആവശ്യമില്ല, ഇത് മസാല ഒന്ന് റെഡിയാവാൻ വേണ്ടിട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഈ മസാലയിലോട്ട് ഇതായി വെള്ളം ഒന്ന് നല്ല രീതിയിലൊന്ന് പിടിച്ചെടുക്കണം. ആ മസാല അതിൽ വെള്ളം ഇനി ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി അരപ്പ് തയ്യാറാക്കാം. അരപ്പിലേക്ക് നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, രണ്ട് അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. ഇനി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അരപ്പ് നമുക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ.
എന്താ നമ്മളാ വെള്ളൊക്കെ കണ്ടോ, അത് വെള്ളമൊന്നും കാണുന്നില്ലല്ലോ, അത് നല്ല രീതിയിലൊന്ന് വറ്റിപ്പോയിട്ടുണ്ട്. അരപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് എത്ര കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിത് വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നതും നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതും, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതൊക്കെ റെഡിയാക്കാം. ഓക്കെ, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എഗ്ഗ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്നും കലക്കിയെടുക്കാൻ പറ്റൂല, കാരണം അത് ഉടഞ്ഞു പോകും ആ മുട്ട. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഏതാ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പില് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് അതിലേക്ക് താളിപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയും പിന്നെ ഇതാ ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിക്കുന്ന കൂടെ നമുക്ക് ഉലുവയും പിന്നെ പെരുംജീരകം ഉണ്ടല്ലോ, ആ ജീരകം കൂടെ ആഡ് ചെയ്യാം. പക്ഷെ അവിടേക്ക് അതിന്റെ മുകളിൽ അങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ലായിരിക്കും, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി മാത്രം ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കുള്ള നല്ല ചിക്കൻ ഫ്രൈഡ് ഒക്കെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് എരിവ് കുറച്ചിട്ട് ചെയ്യുന്ന നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഉടനെ തന്നെ ഞാൻ ഇടുന്നതാണ് വീഡിയോ. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താ നമ്മളെ താളിപ്പ് തയ്യാറായിട്ടുണ്ട്, നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്ക് പത്തിരിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്, തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമന്റിലൂടെ അറിയിക്കണേ. അപ്പൊ ഓക്കെ, നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി ഉടനെ തന്നെ വരുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല കറിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.